അപ്പോൾ നമ്മൾ ബ്രേക്ക് കൊടുക്കാതാണ് ഗിയർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടില്ല. ആയിരത്തി തൊള്ളായിരത്തി 30 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിലെ സാധാരണക്കാർക്കും വാഹനം എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ള സ്വപ്നത്തിൻ്റെ പേരിൽ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു കാറിന് ജന്മം നൽകാൻ തീരുമാനിച്ചു. അന്ന് ചിത്രകാരൻ കൂടിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ റാ എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചിട്ട് അന്നത്തെ പോർഷയുടെ സ്ഥാപകനായിരുന്ന ഫെർഡിനൻഡ് പോർഷയോട് പറഞ്ഞു ഈ ഡിസൈനിൽ ഒരു കാറ് നിർമ്മിക്കണമെന്ന്. അങ്ങനെ ആ സ്വപ്നം യാഥാർത്ഥ്യമായി വാഹന ലോകത്തേക്ക് ഒരു വാഹന നിർമ്മാണ കമ്പനി കടന്നു വന്നു. അതായിരുന്നു ഫോക്സ് വാഗൺ എന്ന് പറയുന്നത്. ട്യൂപ്ലസ് കാർ എന്ന ടൈറ്റിൽ അറിയപ്പെടുന്ന ഫോക്സ് വാഗണിൻ്റെ ആദ്യത്തെ വാഹനമായിരുന്നു ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫോക്സ് വാഗൺ എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും ആദ്യത്തെ മോഡലായിരുന്ന ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്ന വാഹനം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെടുകയും ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുമ്പോഴും രൂപത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിലോ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത തന്നെയാണ്. ബീറ്റിൽ എന്ന് പറയുമ്പോൾ ശരിക്കും വണ്ട് എന്ന് പറയുന്നൊക്കെ ഒരു അർത്ഥമാണുള്ളത്. ആ ഒരു വണ്ടിൻ്റെ ഡിസൈനിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനെ ബീറ്റിൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു റാ എന്ന് പറയുന്ന ഡിസൈനിലാണ് ഈ വാഹനം ശരിക്കും നിലനിൽക്കുന്നത്. അത് കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നല്ല രസകരമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. 1930 ബീറ്റിൽ എന്ന് പറയുന്ന വാഹനം വാഹന വിപണിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ചരിത്രമാണ് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കൊണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ജർമ്മനി ഭരിച്ചിരുന്ന കാലത്ത് ജർമ്മൻകാർക്ക് ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ ഒരു കാറ് വേണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഫെർഡിനൻഡ് പോർഷെ എന്ന് പറയുന്ന ആളോടായിരുന്നു. അദ്ദേഹം അന്ന് വാഹന ഡിസൈനറായിരുന്നു. അദ്ദേഹത്തോട് തൻ്റെ ആവശ്യം പറയുകയും അങ്ങനെ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന രൂപത്തിലൊരു കാറ് വേണം എന്നുള്ളൊരാവശ്യം അവസാനം ഫോക്സ് വാഗൺ അഥവാ പ്യൂപ്പിൾസ് കാർ എന്ന് പറയുന്ന കമ്പനിയുടെ ജനനത്തിൽ അവസാനിക്കുകയും ചെയ്തു. ആ പ്യൂപ്പിൾസ് കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോക്സ് വാഗൺ എന്ന് പറയുന്ന കമ്പനിയുടെ ആദ്യത്തെ മോഡൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ മികവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു പ്രത്യേക രസത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിൻ്റെ എല്ലാ രൂപഭാവങ്ങളും ഈ വാഹനത്തിൽ കാണാം. ഇവിടെ നമുക്കൊരു സെനോൺ പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാൻ കഴിയും. നല്ല രസകരമായിട്ടത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ചെരിവും കാര്യങ്ങളും ഒക്കെ ബോഡിയുടെ ചെരിവിനോട് തന്നെ പുലർത്തിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾ കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പും കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ എയർ ഇൻടേക്കുകളും നമുക്കിവിടെ കാണാം. ഇതിനകത്ത് നമുക്ക് വലിയൊരു ഗ്രില്ല് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. പകരം നമുക്കിവിടെ ഒരു ഫോക്സ് വാഗണിൻ്റെ ലോഗോ കാണാൻ കഴിയും. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ ആ ബോഡി ക്യാരക്ടർ ലൈനുകളൊക്കെ നല്ല രസകരമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രത്യേക രസമുണ്ടല്ലോ. പിന്നെ നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അർക്കുകളൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ നല്ല രസകരമായിട്ടുണ്ട്. വീലാർക്കുകളും കാര്യങ്ങളും ഒക്കെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു 15-inch അലോയ് വീലാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ളൊരു സൈഡ് മിറർ നമുക്ക് കാണാം. അത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റാ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ സ്റ്റൈല് നമുക്കിതിനകത്ത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. വാഹനത്തിൻ്റെ ടോട്ടൽ നീളത്തെക്കുറിച്ച് പറയുകയാണെന്നെങ്കിൽ 4129 mm നീളവും 1721 mm വിടുത്തും 1498 mm ഹൈറ്റുമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. 120 mm ഗ്രൗണ്ട് ക്ലിയറൻസും 2502 mm വീൽ ബേസും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇതൊരു 2-door വാഹനമാണ്, അല്ലെങ്കിൽ നമുക്കൊരു 3-door എന്ന് പറയാം. ബാക്കിലത്തെ ഇതും കൂടി ചേർത്തിട്ട് പക്ഷേ ഇതിനകത്ത് 4 ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ വലുപ്പം ഭയങ്കര വലുപ്പമുള്ള ഡോറുകളാണ്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ കാണാം. ഹലോ, നല്ല നീളമുള്ള ഒരു ഡോറാണ് എന്ന് നമുക്ക് പറയാം. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലും ഈ വീൽ ആർക്കുകൾ നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഡിസ്പ്ലേ ഫ്രണ്ടിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ സെറ്റ് ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിവിടെ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. നേരത്തെ നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് കണ്ട പോലെ തന്നെയുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതേ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ആ ഒരു ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന രൂപമൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൽ ടാങ്ക് കാണാം. അകത്തു നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുക. ഇവിടെ ഇതാണ് ഫോക്സ് വാഗൺ ബീറ്റിലെ കീ വരുന്നത്. ഇതിനകത്ത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്കായി വരും. പക്ഷേ നമ്മൾ മാനുവലി തന്നെ ഓപ്പൺ ആക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ ക്രമീകരിച്ചിട്ടുള്ളത്.
കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷെ അതവിടെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബോട്ട് സ്പേസ് ആണെന്ന് പറയാം. ഇതിങ്ങനെ തുറന്ന് നിൽക്കുന്നത് കാണാനും നല്ല രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 214 ലിറ്റർ ബോട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ പാർസൽ ട്രേ കാണാം. അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ താഴെ അത്യാവശ്യം മോശമല്ലാത്ത ഒരു സ്പേസ് കാണാം. ഇൻറ്റീരിയറിലേക്ക് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീറ്റിംഗ് പൊസിഷൻസ് കാണാം. 4 ഹെഡ്റെസ്റ്റുകളുണ്ട്. 5 ആളുകൾക്കൊക്കെ ചെറുതായിട്ടൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടായിരിക്കും, പക്ഷേ സീറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് നോക്കേണ്ടതുണ്ട്. മാനുവലി ഓപ്പൺ ചെയ്ത് മാനുവലി തന്നെ ക്ലോസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കൊരു റിയർ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ബോഡി കളർഡ് ആയിട്ടുള്ള സ്പോയിലറാണ്. അതിനകത്ത് നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഫോക്സ് വാഗൺ നമ്മൾ സാധാരണ കാണുന്ന തരത്തിൽ ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അത് അന്ന് വന്നിട്ടില്ല എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിനയൊക്കെ കാണാൻ കഴിയും. ഇത് നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കീലെസ് എൻട്രി ആണ്. വലിയ വീതിയുള്ള ഡോറാണെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് പ്രത്യേകം എടുത്ത് കാണാവുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ ലോക്കിംഗ് ഓപ്ഷൻസ്, അതുപോലെ തന്നെ മിററിൻ്റെ കൺട്രോള്, അതുപോലെ പവർ വിൻഡോ കൺട്രോള്, നമ്മുടെ ഫ്യുവൽ ലിഡിൻ്റെ ഓപ്പണും അതുപോലെ തന്നെ ബാക്കിലത്തെ നമ്മുടെ ടെയിൽ ഗേറ്റിൻ്റെ ഓപ്പണിൻ്റെ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇതൊക്കെ ഒരു ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇല്ല. ഇവിടെ നമുക്കൊരു ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ഡ്യുവൽ ടോണിൻ്റെ ഭംഗി, അകത്തും നമുക്കൊരു ബ്രൗണും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ സീറ്റിംഗ് ഓപ്ഷൻ ഒരു ലെതർ സീറ്റിംഗ് ഓപ്ഷൻ ആണ് വരുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സീറ്റിംഗ് ഓപ്ഷനുകളാണ് വരുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ജർമ്മൻ കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഹെഡ്ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഹെഡ്ലാമ്പ് യൂണിറ്റ് കണ്ടതുപോലെ തന്നെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ചെറിയ ഒരു ഡിജിറ്റലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അനലോഗ് മീറ്ററുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ ഫ്യുവലിൻ്റെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ടിൽ തന്നെയുള്ള എയർ വെൻറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെയും നമുക്ക് ആ ഒരു സംഭവം കാണാം. വലിയ ഒരു ഡാഷ് ബോർഡാണ്, വിശാലമായിട്ടുള്ളൊരു ഡാഷ് ബോർഡ് എന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഒരു പയനീറിൻ്റെ സിസ്റ്റം കാണാം. ഇത് പിന്നീട് വെച്ചതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസിയുടെ കൺട്രോളും കാര്യങ്ങളും, എസിയുടെ ബട്ടൺ, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു 12 വോൾട്ട് ചാർജറുണ്ട്. ഒരു ടിൻ കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ട്രാൻസ്മിഷൻ വരുന്നത്. നമുക്കൊരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഈ ട്രാൻസ്മിഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് കൊടുക്കാതെയാണ് ഗിയർ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടോ ഇവിടെ ഒരു ലാമ്പ് തെളിഞ്ഞു വരും, അതായത് ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും, നമുക്ക് ഗിയർ മാറ്റുകയും ചെയ്യാം. അത് നല്ലൊരു ഫീച്ചറായി തോന്നി, ഒരു വാർണിംഗ് അലാറം പോലെ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയാം. അത് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഭാഗം. ഇത് നമ്മുടെ ആംബ്രസ്റ്റ് ആണ്. ആംബ്രസ്റ്റിൻ്റെ താഴെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന സി ഡി ഒക്കെ ഇടാൻ പറ്റുന്ന തരത്തിൽ ആദ്യം തന്നെ വോക്സ് വാഗന് വരുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഇവിടെ അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ താഴെ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് പ്രതീക്ഷിച്ചത് എങ്കിൽ നമുക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്കൊരു ഹോൾഡിംഗ് ഭാഗം കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാം. ഈ ഗ്ലോ ബോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തട്ടുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എയർ ബാഗിൻ്റെ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സീക്രട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ പല വണ്ടികളിലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പൂവ് വെക്കാനുള്ള, ഇവിടെ ഒരു സാധനം ശരിക്കും വരാറുണ്ട്, ഒരു പൂവ് വെക്കാനുള്ളൊരു സംഭവം. അധികം ലേഡീസ് ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ഡിസ്പ്ലേ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അധികം വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മുടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ റിയർ വ്യൂ മിറർ കാണാം. ഇവിടെ ഒരു ക്ലോക്കും അതുപോലെ തന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, സൺഗ്ലാസ് ഹോൾഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വാനിറ്റി മിറർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ ലാമ്പും കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവറുടെ സീറ്റിലും അതേപോലെ തന്നെ നമുക്കൊരു വാനിറ്റി മിററും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് സ്റ്റിയറിംഗ് വീല്. ഒരു റൗണ്ട് ആയിട്ടുള്ള 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമ്മൾ മാനുവലി തന്നെ ഇത് ഓൺ ചെയ്യണം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ അകത്ത് കണ്ടോ ആ ഒരു ലൈറ്റിംഗ് പാർട്ടൊക്കെ ഓണായിട്ട് വന്നിട്ടുണ്ട്. എ സി ഓണായി. ഓൺ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഫോണ്. നല്ല അടിപൊളി ഫോണാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് നമ്മൾ ബാക്കിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്ക് കയറാൻ ഈ സീറ്റ് വെച്ചാണ് ഓപ്ഷൻ. അതും നമുക്ക് ഫോൾഡ് ചെയ്ത് അതുവഴിയും കയറാം. ഞാനിത് കുറച്ചും കൂടി എളുപ്പത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റുണ്ടോ, റിക്ലൈനിങ് ഓപ്ഷനാണ്. എന്നിട്ട് നമ്മൾ ഈ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കയറാം. ഇതിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് അത്ര ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം കംഫർട്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് വലിയൊരു കംഫർട്ട് ഒരിക്കലും എനിക്കുണ്ടാവില്ല. എൻ്റെ നീളം ഓർക്കണം. അപ്പം എന്നെക്കാളും ഉയരം കുറഞ്ഞ ആളുകൾക്കൊക്കെ ഒരു പരിധിവരെ ഇതിനകത്ത് ഇരിക്കാൻ കഴിയും. അതുപോലെ തന്നെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രണ്ടിൽ കണ്ടപ്പോൾ തന്നെ ഒരു ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആംബ്രസ്റ്റ് വരുന്നുണ്ട്, ഒരു മ്യൂസിക് സിസ്റ്റം അവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പ് കാണാം. അപ്പോൾ ഒരു ഫാമിലിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു അച്ഛനും അമ്മയും മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മൂന്ന് കുട്ടികൾക്കും ബാക്കിലിരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അന്ന് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ സ്വപ്നം ആ ഒരു പ്യൂപ്പിൾസ് കാർ എന്നുള്ളത് കൊണ്ട് ഒരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഇതിനെ ചിട്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചത് നമ്മൾ വിചാരിക്കാം. മാത്രമല്ല അതിൻ്റെ ഡിസൈനും വലുപ്പം ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെയൊക്കെ നമുക്ക് ഞാനിരിക്കുമ്പോൾ തലമുട്ടുന്നുണ്ട്, ചെറിയ ആളുകളിരിക്കുമ്പോൾ തലമുട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. നമുക്ക് നല്ല രസകരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നമുക്കൊരു ഫയൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്കൊരു ചാർജിംഗ് പോർട്ടും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എൻജിൻ സ്പേസിലേക്ക് വരാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ക്യാബിലേക്ക് വരാം. ഇതിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പൊന്തിച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വിരലിട്ടിട്ട് ആ ഒരു സംഭവം നീക്കണം, അതായത് ആ ഒരു നോബ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് സാധനം കൊണ്ടുവരും. അന്നേരം ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊന്തിച്ചാൽ മതി. വളരെ സിമ്പിളാണ്, അവിടെ തന്നെ നിന്നും ചെയ്തോളും, നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. ഇതാണ് ഫോക്സ് വാഗൻ്റെ ബീറ്റിലിൻ്റെ എൻജിൻ ക്യാബിൻ വരുന്നത്. 2 ലിറ്റർ എൻജിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം, ഫോക്സ് വാഗൻ്റെ ഒരു ലോഗോ കാണാം. നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണുന്ന സമയത്ത് ഫ്രണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു രസകരമായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും. നമുക്കിതിനകത്ത് ഒരു 1984 CC 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത് 114 HP പവറിൻ്റെ അകത്തും 172 NM ടോർക്കിനകത്തുമാണ് വർക്ക് ചെയ്യുന്നത്. മൈലേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10.98 കമ്പനി പറയുന്നത്. സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് കമ്പനി പറയുന്നത് ഒരു 7 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും കുറച്ച് ഒരു വെയ്റ്റുള്ള ഒരു ഡോറായിട്ടാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930 ഇറങ്ങിയിട്ട് പിന്നീട് ഇങ്ങോട്ട് കാലക്രമേണ ഇതിൻ്റെ രൂപത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ റാ എന്ന് പറയുന്ന ഡിസൈൻ നിലനിർത്തിയിട്ട് തന്നെ ആധുനികമായ രൂപത്തിലേക്ക് പല മാറ്റങ്ങളും ഈ വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു വാഹനം ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്ന പ്രൈസ് ഏകദേശം 26 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം വരെയാണ്. പക്ഷേ ഈ വാഹനം ഇപ്പോൾ ഗ്ലോബൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കയ്യിലാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പ്രീമിയം ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ സെയിൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലക്ഷറി കാറുകൾ അല്ലെങ്കിൽ പ്രീമിയം കാറുകൾ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം. ഈ വാഹനവും വിൽക്കാനുള്ളതാണ്, അതായത് സെയിലിനുള്ളതാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നമ്മളീ ഒരു ഡ്രൈവിംഗ് ഭാഗം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2010 മോഡല് ബീറ്റിലാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓട്ടോമാറ്റിക് ഗിയർ ആണ്, 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ. സൗണ്ട് ചെറിയ രൂപത്തിൽ ക്യാബിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയ ഭാഗം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്, പക്ഷേ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അക്സലറേഷൻ കുഴപ്പമൊന്നുമില്ല, അക്സലറേഷൻ നമുക്ക് നല്ല രൂപത്തിൽ തന്നെ പവർ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. റൈഡിങ് അത്യാവശ്യം കംഫർട്ടാണ്, കാരണം സീറ്റിങ് ലെതറാണ്. മാത്രമല്ല കുറച്ച് കട്ടിയൊക്കെ ഉള്ള ഒരു സീറ്റ് ആയതുകൊണ്ട് ഒരു കുഷ്യൻ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റോഡിൽ വരുന്ന ചെറിയ ഇളക്കങ്ങളൊക്കെ നമുക്ക് ആ ഒരു സീറ്റ് വെച്ച് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറയാം. ഒരു ചെറിയ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് സ്പീഡിലേക്ക് പോയി നോക്കാം. റോഡ് ഭയങ്കരമായിട്ടുള്ള കാലിയാണ്. ചെറിയ സ്പീഡിൽ പോകുമ്പോഴുള്ള ആ പ്രശ്നങ്ങളൊന്നും തന്നെ വലിയ ഒരു സ്പീഡിലേക്ക്, അതായത് ഒരു 80 സ്പീഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ സിറ്റി ഡ്രൈവിങ് കുറച്ച് ഈസിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലോങ് യാത്രയിലൊക്കെ ഒരു കണ്ടിന്യൂസ് പവർ കൊടുത്ത് ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് നമുക്കിതൊരു നല്ല റൈഡിങ് കംഫർട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് മാറി തരുന്നുണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ദീർഘദൂര യാത്രകളൊക്കെ ഒരു പരിധിവരെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല സഹായകരമാകുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. 2 ലിറ്റർ എഞ്ചിനാണ്. ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് അസിസ്റ്റ് ഉള്ള പോലെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം 80 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് നമ്മളൊരു ബ്രേക്ക് കൊടുത്തതാണ്. അപ്പോൾ അത് കാര്യമായിട്ട് ഇതിന് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു പോയിന്റാണ്. സ്റ്റിയറിംഗ് റിവേഴ്സ് വരുന്ന അതേപോലെ ഫീഡ്ബാക്കും കാര്യങ്ങളൊന്നും സ്റ്റിയറിങ്ങിനില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗിയർ ചേഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നല്ല വിസിബിളാണ്, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വലിയ ഡോറുകളായതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാനിരിക്കുന്ന ബാക്കിലേക്ക് വരെ ഇത് നീണ്ടു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഫ്രണ്ടിലത്തെ വ്യൂവും ഒക്കെ നല്ല ഹെവിയാണ്. നമുക്ക് റോഡൊക്കെ നല്ല പ്രസൻസോട് കൂടി കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗം, അതായത് ഡ്രൈവിംഗ് സീറ്റും കോ ഡ്രൈവറുടെ സീറ്റും ഹെഡ്റൂം ഒക്കെ നല്ല ഹെഡ്റൂം ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ വണ്ടിയുടെ അകത്താണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ഒരു ഫീലേ ഈ വാഹനത്തിനകത്തില്ല എന്നുള്ളത് ഒരു പ്ലസ് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. അത് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു കംഫർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ റൈഡ് ചെയ്ത സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ചെറിയൊരു വാഹനമാണ്, വളരെ ചെറിയൊരു വാഹനം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2010 ഒരു വണ്ടി നല്ല കണ്ടീഷനോട് കൂടി ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു കാര്യം സത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഫോക്സ് വാഗൺ ബീറ്റിലിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വാഹനം സെയിലിനുള്ള ഒരു വാഹനമാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മോട്ടോഴ്സിനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ കഴിയും. അപ്പോൾ ഗ്ലോബൽ മോട്ടോഴ്സിന്റെ ഉടമസ്ഥർ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു വാഹനത്തെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഗ്ലോബൽ മോട്ടോഴ്സിലെ അർഷിദ് ഉണ്ട്. അർഷിദ്, ഹായ്. അപ്പോ ഈ ഒരു വണ്ടി, ഇപ്പൊ ഫോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു വണ്ടി, ഇത് 2010 മോഡൽ ഡീസൽ എഞ്ചിൻ. അപ്പൊ ഇത് എത്ര രൂപക്കാണ് നമ്മളിത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളിത് 12.75 അപ്പൊ എന്തായാലും അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ വാഹനപരമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.